എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റിലക്റ്റൻസ് മോട്ടറാണ് അപ്പൊ സ്വിച്ച് റിലക്റ്റൻസ് മോട്ടറിന്റെ വേറൊരു പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിയബിൾ റിലക്ടൻസ് മോട്ടറാണ് അപ്പൊ ഈ രണ്ട് പേരിലാണ് ഈ മോട്ടർ അറിയപ്പെടുന്നത് റിലക്റ്റൻസ് മോട്ടർ അല്ലെങ്കിൽ വേരിയബിൾ റിലക്റ്റൻസ് മോട്ടർ അപ്പൊ ഇത് വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വേരിയബിൾ റിലക്റ്റൻസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു മോട്ടറ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇതിന് സ്വിച്ച് റിലക്ടൻസ് മോട്ടോർ എന്ന് പറയാനുള്ള കാരണം അതുപോലെ ഇതിൽ ഉണ്ടാവുന്ന റൊട്ടേറ്റീവ് ഫീൽഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പവർ ഇലക്ട്രോണിക് സ്വിച്ചിങ് സർക്യൂട്ട് ഉപയോഗിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക ഈ ഒരു റൊട്ടേറ്റീവ് മാഗൻറ്റ് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ ഇതിൽ നമുക്കൊരു ഡ്രൈവ് സർക്യൂട്ട് ഉണ്ടാവും ആ ഡ്രൈവ് സർക്യൂട്ട് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു ഓരോ പൾസുകൾ കൊടുക്കുന്നു അങ്ങനെ ആയിരിക്കും എന്ത് ചെയ്യുക റൊട്ടേറ്റീവ് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ റിലക്റ്റൻസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എയർ ഗ്യാപ്പിനെയാണ് അല്ലെ അപ്പൊ നമുക്ക് എയർ ഗ്യാപ് കൂടിക്കഴിഞ്ഞാൽ റിലക്റ്റൻസ് കൂടും എയർ ഗ്യാപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ റിലക്റ്റൻസ് കുറയും എന്ന കാര്യം നമുക്കറിയാം അപ്പൊ ജസ്റ്റ് നമുക്കൊരു ഫിഗറിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നോക്കാം അപ്പോ ഇതാണ് നമ്മുടെ സ്റ്റേറ്റർ പോള് ഇതാണ് നമ്മുടെ റോട്ടർ പോള് അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ സ്റ്റേറ്ററും റോട്ടറും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ് അല്ലെ ഇവിടെ അകലം കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള റിലക്റ്റൻസ് കൂടുതലാണ് അപ്പൊ ഈ ഒരു പൊസിഷനിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ റിലക്റ്റൻസ് എന്തായിരിക്കും കൂടുതലായിരിക്കും കാരണം കൂടുതൽ എയർ ഗ്യാപ്പ് ഉണ്ട് അത് കാരണം കൂടുതൽ ഒപ്പോസിഷൻ ഉണ്ട് അതുകൊണ്ട് ഈ ഒരു പോർഷനിൽ റിലക്റ്റൻസ് കൂടുതലായിരിക്കും ഇനി ഇവിടെ വരികയാണെങ്കിൽ കുറച്ചുകൂടി എന്ത് ചെയ്തു റെഡ്യൂസ് ചെയ്തു അല്ലെ എയർ ഗ്യാപ്പ് കുറച്ച് റെഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ റിലക്റ്റൻസ് എന്തെങ്കിലും കുറഞ്ഞു വരും വീണ്ടും എയർ ഗ്യാപ്പ് കുറഞ്ഞു കുറച്ചുകൂടി കുറഞ്ഞു വരും ഇനി ഈ ഒരു പൊസിഷൻ എത്തുമ്പോൾ നമ്മുടെ റിലക്റ്റൻസ് എന്തായിരിക്കും ഏറ്റവും കുറവായിരിക്കും അപ്പൊ ഈ ഒരു കണ്ടീഷനിൽ ഇത് രണ്ട് എന്തു ചെയ്യും അട്രാക്ട് ചെയ്ത് ഇരിക്കുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം മനസ്സിലാവും അപ്പൊ ഈ രീതിയിലാണ് നമ്മളുടെ ഈ ഒരു മോട്ടോർ വർക്ക് ചെയ്യുന്നത് അപ്പൊ റിലക്ടൻസിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായി അപ്പൊ റിലക്ടൻസ് എന്ന് പറഞ്ഞൊന്നുമില്ല ഫ്ലക്സിനെ മാഗി ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യുന്നതാണ് റിലക്റ്റൻസ് അപ്പൊ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് എന്താണോ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് മാഗ്നറ്റിക് സർക്യൂട്ടിൽ നമ്മുടെ റിലക്റ്റൻസ് ചെയ്യുന്ന കാര്യം ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യുന്നു ഫ്ലക്സിന്റെ പാത്തിൽ ഓപ്പോസിഷൻ ഉണ്ടാവും ഇനി ഇതിന്റെ കൺസ്ട്രക്ഷൻ നോക്കുകയാണെങ്കിൽ സാധാരണ മോട്ടോറുകളെ പോലെ തന്നെയാണ് രണ്ട് ഭാഗങ്ങളുണ്ട് സ്റ്റേറ്റർ ഉണ്ട് അതുപോലെ തന്നെ റോട്ടർ ഉണ്ട് അപ്പോൾ സ്റ്റേറ്ററിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊജക്റ്റഡ് പോളാണ് അപ്പോൾ സാലിയൻറ്റഡ് പോൾസ് ആണ് ഇവിടെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം സാലിയൻറ്റഡ് പോൾസ് ആയിരിക്കും ഉപയോഗിക്കുക ഇതിൽ നമ്മൾ മൂന്ന് ഫേസസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് എ എന്ന് പറയുന്ന ഒരു ഫേസ് ബി എന്ന് പറയുന്ന ഒരു ഫേസ് സി എന്ന് പറയുന്ന ഫേസ് അപ്പൊ എയുടെ അതേ വൈൻഡിങ് തന്നെയായിരിക്കും ഇവിടെയും കണക്ട് ചെയ്യുക അപ്പൊ എയും എ ഡാഷും ഒരു വൈൻഡിങ്ങിന്റെ രണ്ട് സെക്ഷൻസ് ആണ് അപ്പൊ നമ്മൾ രണ്ട് കോയിലായിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോർത്ത് പോൾ ആണെങ്കിൽ ഇത് സൗത്ത് പോൾ ആയിരിക്കും ഓപ്പോസിറ്റ് പോളുകൾ ആയിരിക്കും എന്ത് ചെയ്യുക ക്രിയേറ്റ് ചെയ്യുക അതുപോലെ ബിയില് സൗത്ത് ആണെങ്കിൽ ഇതില് ബി ഡാഷില് നോർത്ത് ആയിരിക്കും ഇത് സൗത്ത് ആണെങ്കിൽ ഇത് നോർത്ത് ആയിരിക്കും അപ്പൊ ഓപ്പോസിറ്റ് പോളുകളായിരിക്കും എന്ത് ചെയ്യുക ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ ഉപയോഗിക്കുന്ന ത്രീ ഫേസസ് ആണ് എ ബി സി എന്ന് പറയുന്ന മൂന്ന് ഫേസസ് ആണ് ഇനി ഇത്ര ഇനി സ്റ്റേറ്ററുള്ള എക്സൈറ്റേഷൻ കോയിലാണ് എന്ന് പറയുന്നത് എയും എ ഡാഷ് ഒരു കോയില് ബിയും ബി ഡാഷ് എന്ന് പറയുന്ന അടുത്ത കോയിൽ സി സിയും ഡി സി ഡാഷ് എന്ന് പറയുന്ന അടുത്ത കോയിൽ ഇത് അതേപോലെ തന്നെ ലാമിനേറ്റ് ചെയ്ത സിലിക്കൺ സ്റ്റീലുകൊണ്ടായിരിക്കും ഈ സ്റ്റേറ്റർ നിർമ്മിച്ചിരിക്കുന്നത് ഇനി റോട്ടറിന്റെ കൺസ്ട്രക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ റോട്ടർ എന്നത് ഒരു പെർമനന്റ് മാന്റ് അല്ല ഇതില് റോട്ടറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഫെറോമാഗ്റ്റിന്റെ ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക അപ്പോൾ ഇതില് നാല് ടീത്തുകളാണ് ഉള്ളത് എ അതുപോലെ ബി ബി അതുപോലെ അടുത്തത് എ ഡാഷ് അടുത്തത് ബി ഡാഷ് അങ്ങനെ നാല് ടീത്തുകളാണ് നമ്മളുടെ ഈ ഒരു റോട്ടർ സർക്യൂട്ടിൽ ഉപയോഗിക്കുക അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ എക്സൈറ്റേഷൻ ഒന്നും കൊടുക്കുന്നില്ല ലാമിനേറ്റ് ചെയ്ത ഒരു ഫെറോമാറ്റിക് മെറ്റീരിയൽ ആണ് നമ്മുടെ റോട്ടറായിട്ട് ഉപയോഗിക്കുക ഇവിടെ ഫോർ ടീത്ത് ആണ് ഉള്ളത് അപ്പൊ ഇതിൽ ഫേസുകളുടെ എണ്ണം നോക്കി നോക്കിക്കഴിഞ്ഞാൽ മൂന്നാണ് പിന്നെ എത്ര പോളുകൾ ഉണ്ട് നോക്കി കഴിഞ്ഞാൽ വൺ ടൂ ത്രീ ഫോർ ഫൈവ് സിക്സ് സിക്സ് പോളുകൾ ഉണ്ട് അതുപോലെ തന്നെ റോട്ടറിന്റെ ടീത്തുകളുടെ എണ്ണം എന്ന് പറയുന്നത് നാലാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കൺസ്ട്രക്ഷനിൽ വരുന്നത് ഇനി നമുക്ക് ഇതിന്റെ ബ്ലോക്ക് ഡയഗ്രാം നോക്കാം അപ്പൊ ഈ ഒരു മോട്ടറിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ റോട്ടറിന്റെ പൊസിഷൻ സെൻസ് ചെയ്യാൻ വേണ്ടി ഒരു പൊസിഷൻ സെൻസർ നമ്മൾ എന്ത് ചെയ്യും കണക്ട് ചെയ്യും ആ അതെന്തിനു വെച്ചാൽ വളരെ അക്യുറേറ്റ് ആയിട്ട് ഏത് ഏത് പൊസിഷനിലാണ് ഇരിക്കുന്നത് എന്നുള്ള കൺട്രോളറിന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം പൾസ് കൊടുത്തിട്ട് ഈ ഒരു റോട്ടറിനെ മൂവ്മെന്റ് ചെയ്യാം വളരെ അക്യൂറേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ റോട്ടറിനെ റൊട്ടേഷൻ ചെയ്യിക്കാൻ സാധിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് ചെയ്യും ഒരു റോട്ടറിന്റെ ഒരു പൊസിഷൻ സെൻസർ എന്തു ചെയ്യും ഉപയോഗിക്കും ഇനി ഇതിലൊരു പൊസിഷൻ സെൻസർ ഉണ്ട് അതാണ് ഇതിന് ഏറ്റവും പ്രത്യേകത നമ്മൾ ഇൻപുട്ട് നേരെ എന്ത് ചെയ്യും കൺവേർട്ടർ സർക്യൂട്ടിലേക്ക് കൊടുക്കുന്നു ഈ കൺവേർട്ടർ സർക്യൂട്ട് ഏത് ഫേസിനാണ് പൾസ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അതിലേക്ക് എന്ത് ചെയ്യുന്നു പൾസ് കൊടുക്കുന്നു ഇവിടെ നിന്നായിരിക്കും എന്ത് ചെയ്യുക പൾസ് നമ്മൾ കണക്ട് ചെയ്യുക നമുക്കറിയാം മൂന്ന് ഫേസ് ഉണ്ടെന്ന് അല്ലേ അതിൽ ഏതിനാണ് എക്സൈറ്റേഷൻ കൊടുക്കേണ്ടത് കൊടുക്കുന്നത് ഈ ഒരു കൺവേർട്ടർ ഉപയോഗിച്ചിട്ടായിരിക്കും ഇവിടെ നിന്നായിരിക്കും എന്ത് ചെയ്യുക നമ്മൾ പൾസസ് കൊടുക്കുക ഇനി ഇത് നിയന്ത്രിക്കുന്നത് പൾസ് ഏതിന് കൊടുക്കണം എന്നുള്ളൊക്കെ നിയന്ത്രിക്കുന്നത് കൺട്രോളർ ആണ് കൺട്രോളർ ആയിരിക്കും ഇതിന്റെ എല്ലാത്തിൻ്റെയും കൺട്രോളിംഗ് ചെയ്യുന്നത് ഏത് ഫേസിനാണ് ഏത് ഫേസിനാണ് പൾസ് കൊടുക്കുന്നത് എന്നുള്ള കൺട്രോളിങ് ചെയ്യുന്നത് ഈ ഒരു കൺട്രോളർ ആണ് ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊസിഷൻ സെൻസറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ത് ചെയ്യുക കൺട്രോളർ ഏത് ഫേസിന് സപ്ലൈ കൊടുക്കണം എന്നുള്ള തീരുമാനിക്കുന്നത് അപ്പൊ വളരെ അക്യൂറേറ്റ് ആയിട്ട് നമുക്ക് റോട്ടറിന്റെ പൊസിഷൻ കൺട്രോൾ ചെയ്യാം എന്ന് വെച്ചാൽ ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം ആണ് ഈ ഒരു മോട്ടറിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ സ്റ്റേറ്ററിന്റെ പോളുകൾ എന്ന് പറയുന്നത് മൂന്ന് പോളുകളാണ് മൂന്ന് ഫേസസ് ആണ് ഉള്ളത് എ ഉണ്ട് ബി ഉണ്ട് സി ഉണ്ട് അതുപോലെ എ എ ഡാഷ് അതില് എ എന്ന് പറയുന്ന ഫേസിൽ വരുന്നതാണ് എ എ ഡാഷ് ബി എന്ന് പറയുന്ന ഫേസിൽ വരുന്നതാണ് ബി ബി ഡാഷ് സി എന്ന് പറയുന്ന ഫേസിൽ വരുന്നതാണ് സി സി ഡാഷ് അത് നമുക്കറിയാം അതായത് ഒരു കോയിൽ ഒരു വൈൻഡിങ്ങിനെ രണ്ട് കോയിലായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ വർക്കിംഗിലേക്ക് പോവാം അപ്പോൾ ഇനീഷ്യലി നമ്മൾ എക്സൈറ്റേഷൻ ചെയ്യുന്നത് നമ്മൾ എ എന്ന് പറയുന്ന കോയിലാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു എ എന്ന് പറയുന്ന കോയിലിലേക്ക് നമ്മൾ എന്ത് ചെയ്തു ഒരു പൾസ് കൊടുത്തു അപ്പൊ ഇത് ഇതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്തത് ഒരു പൾസ് കൊടുത്തത് ഉടനെ ഇവിടെ എന്തു ചെയ്യും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്തു ഇവിടെ നോർത്ത് ക്രിയേറ്റ് ചെയ്തു അതുപോലെ എന്ത് ചെയ്തു സൗത്ത് ക്രിയേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക ഉടനെ ഇത് ഇവിടെ റിലക്റ്റൻസ് പാത്ത് വളരെ കുറവാണ് അതുകൊണ്ട് എയും എയും അട്രാക്ട് ചെയ്ത് നിൽക്കുന്നു എ ഡാഷും ഇവിടുത്തെ എ ഡാഷ് എന്ത് ചെയ്യുന്നു അട്രാക്ട് ചെയ്യുന്നു അപ്പൊ ഇവിടുത്തെ ഫീൽഡ് കാരണം ഇതിനെ ഇതിനെന്ത് ചെയ്യുന്നു അട്രാക്ട് ചെയ്ത് നില്ക്കും കാരണം ഈ സൈഡ് എന്ന് പറഞ്ഞാൽ റിലക്റ്റൻസ് വളരെ കുറവായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത് ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തത് ബി എന്ത് ചെയ്യും എക്സൈറ്റേഷൻ ചെയ്യിക്കും അപ്പൊ ഈ കാണുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യുക അടുത്തത് ബിയിലേക്ക് എന്തു ചെയ്യും എക്സൈറ്റേഷൻ ചെയ്യിക്കാൻ പോവാണ് അപ്പൊ ബി എക്സൈറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന സമയത്ത് ഇതൊരു നോർത്ത് പോള് ക്രിയേറ്റ് ചെയ്യും അതുപോലെ ഇത് എന്ത് ചെയ്യും സൗത്ത് പോള് ക്രിയേറ്റ് ചെയ്യും അങ്ങനെ നോർത്തും സൗത്തും ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു നോർത്ത് ഇതിനെ എന്ത് ചെയ്യും ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യും അട്രാക്റ്റ് ചെയ്യും നേരത്തെ നമുക്ക് അറിയാവുന്ന റിലക്റ്റൻസിൽ അറിയാവുന്ന പോലെ തന്നെ ഇതിനെന്ത് ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യും അതുപോലെ ബി ഡാഷിനെ ഈ ബി ഡാഷിന് അടുത്തേക്ക് എന്ത് ചെയ്യുന്നു അട്രാക്ട് ചെയ്യുന്നു അപ്പൊ എന്ത് ചെയ്തു നമ്മുടെ ഈ റോട്ടർ എന്ത് ചെയ്തു എങ്ങോട്ടാണ് മൂവ്മെന്റ് ചെയ്യുക ഈ ഒരു ആൻറ്റി ക്ലോക്ക് വെയ്സിലേക്ക് എന്ത് ചെയ്യുന്നു റൊട്ടേഷൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പൊ എന്ത് ചെയ്തു നമുക്ക് ഈ ഒരു പൊസിഷനിൽ വന്ന് നിൽക്കും രണ്ടാമത്തെ ഈ ഒരു പൊസിഷനിൽ വന്ന് നിൽക്കും ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു അടുത്തത് സി എന്ത് ചെയ്യുന്നു എക്സൈറ്റേഷൻ ചെയ്യിക്കും അപ്പൊ സി എക്സൈറ്റേഷൻ ചെയ്യിക്കുന്ന സമയത്ത് ഇവിടെ നോർത്ത് ക്രിയേറ്റ് ചെയ്യുന്നു ഇവിടെ സൗത്ത് ക്രിയേറ്റ് ചെയ്യുന്നു ഈ എനെ എന്ത് ചെയ്തു ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യും അതുപോലെ എ ഡാഷിന് സിയുടെ സൈഡിലേക്ക് എന്ത് ചെയ്യുന്നു അട്രാക്റ്റ് ചെയ്യുന്നു അപ്പം ഇതെന്ത് ചെയ്തു വീണ്ടും എന്ത് ചെയ്തു ഇങ്ങോട്ട് മൂവ്മെൻറ് ചെയ്യും ആൻറ്റിക്ലോക്വീസ് എന്ത് ചെയ്യുന്നു റൊട്ടേഷൻ ചെയ്യുന്നു അപ്പം നമുക്കറിയാം എ എന്ന് പറഞ്ഞ ഇവിടുന്ന നിന്ന് പൊസിഷനിൽ നേരെ എന്ത് ചെയ്തു ഇങ്ങോട്ട് മൂവ്മെന്റ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇനി അടുത്തതിൽ എത്തുന്ന സമയത്ത് ഈ ഒരു പൊസിഷനിൽ എന്ത് ചെയ്തു എത്തി ഇനി നമ്മൾ വീണ്ടും എ എന്ത് ചെയ്തു എക്സൈറ്റേഷൻ ചെയ്യും അപ്പം ഇവിടെ നോർത്ത് ക്രിയേറ്റ് ചെയ്യും ഇവിടെ എന്ത് ചെയ്യുന്നു സൗത്ത് ക്രിയേറ്റ് ചെയ്യും ഉടനെ എന്ത് ചെയ്യും ബിനെ ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യും അതുപോലെ ബി ഡാഷിനെ ഈ സൈഡിലേക്ക് എന്ത് ചെയ്യുന്നു അട്രാക്ഷൻ ചെയ്യുന്നു അപ്പൊ വീണ്ടും നമ്മുടെ റോട്ടർ എന്ത് ചെയ്യുന്നു ഈ ഡയറക്ഷനിൽ റൊട്ടേഷൻ ചെയ്യും അപ്പൊ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്തു സീക്വൻസ് ആയിട്ട് എ ബി സി ഫേസിലേക്ക് നമ്മൾ എന്ത് ചെയ്യും സപ്ലൈ പൾസുകള് നമ്മൾ എന്ത് ചെയ്യുന്നു അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ റോട്ടർ എന്ത് ചെയ്യുന്നു റൊട്ടേഷൻ ചെയ്യുന്നു അപ്പൊ ഈ രീതിയിലാണ് നമ്മളുടെ റോട്ടർ റൊട്ടേഷൻ ചെയ്യുന്നത് അപ്പൊ സ്വിച്ച് റിലക്റ്റൻസ് മോട്ടറിൽ ഇങ്ങനെയായിരിക്കും എന്ത് ചെയ്യുക റൊട്ടേ റൊട്ടേഷൻ ചെയ്യുന്നത് ഇനി റോട്ടറിന്റെ പൊസിഷൻ നമ്മൾ സെൻസ് ചെയ്യാൻ വേണ്ടി പൊസിഷൻ സെൻസർ ഉണ്ട് ആ സെൻസറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ പൾസുകളെല്ലാം കൊടുക്കുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ വാക്കിങ്ങില് വരുന്നത് ഇനി നമുക്ക് ഇതിന്റെ അഡ് അഡ്വാൻറ്റേജസ് നോക്കാം അപ്പൊ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ടോർക്ക് ഇനേഷ്യ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അതുപോലെ ഇതിൽ നമുക്ക് റോട്ടറിന്റെ വൈൻഡിങ്സ് ഇല്ല അതുപോലെ കമ്മ്യൂട്ടേറ്റർ ഇല്ല ഇല്ല അപ്പോ ഇത് കാരണം നമുക്ക് എന്ത് മെയിൻ്റെനൻസ് വളരെ കുറവായിരിക്കും അതുപോലെ ഫാസ്റ്റ് റെസ്പോൺസ് ആയിരിക്കും ഹൈ റിലയബിലിറ്റി ആയിരിക്കും നമുക്ക് സ്പീഡ് എത്ര വേണമെങ്കിലും ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന കമ്മ്യൂട്ടാട്ടം ബ്രഷും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കോസ്റ്റ് വളരെ കുറവായിരിക്കും അതുപോലെ ഉപയോഗിക്കുന്നില്ല പെർമനന്റ് മാഗ്നറ്റ് ഒന്നും ഉപയോഗിക്കുന്നില്ല സിമ്പിൾ കൺസ്ട്രക്ഷൻ ആണ് ഇതിലുള്ളത് ഇനി നമുക്ക് ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ റോട്ടറിന്റെ പൊസിഷൻ സെൻസ് ചെയ്യാൻ വേണ്ടി ഒരു സെൻസർ വേണം റോട്ടർ പൊസിഷൻ സെൻസർ വേണം അതുപോലെ തന്നെ അക്യൂസ്റ്റിക് നോയിസസ് ഇതിൽ ഉണ്ടാവും നോയിസ് ആയിരിക്കും ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് നോയിസസ് ഉണ്ടാവാറുണ്ട് അതൊരു അതിൻ്റെ ഡിസ് അഡ്വാൻറ്റേജ് ആണ് ഇനി ഇതിൻ്റെ അപ്ലിക്കേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്യൂൽ പമ്പിൽ ഉപയോഗിക്കാറുണ്ട് അതുപോലെ സ്റ്റാർട്ടർ ജനറേഷൻ സിസ്റ്റത്തിൽ സ്റ്റാർട്ടർ ആയിട്ട് നമ്മൾ ഈ ഒരു മോട്ടർ ഉപയോഗിക്കാറുണ്ട് ഫ്ലൂയിഡ് പമ്പുകളിലും വാക്വം ബ്ലോവേഴ്സിലും നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു മോട്ടറാണ് ഇലക്ട്രിക് വെഹിക്കിൾസിലും ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ ഇലക്ട്രോ മെക്കാനിക്കൽ ബ്രേക്ക് സിസ്റ്റത്തിലും ഈ മോട്ടറാണ് ഉപയോഗിക്കാറുള്ളത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സ്വിച്ച്ഡ് റിലക്റ്റൻസ് മോട്ടറിന്റെ അപ്ലിക്കേഷൻസിൽ വരുന്നത് അപ്പം നമുക്ക് ഇതിന്റെ കൺസ്ട്രക്ഷനും വർക്കിങ്ങും അപ്ലിക്കേഷൻസും കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു താങ്ക്